പ്രമുഖ മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞതോടെ കോഴിക്കോട് ലോക്സഭാ മണ്ഡലം തിരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് കടന്നു. കോഴിക്കോട് ഇത്തവണ നടക്കുന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. യു ഡി എഫിനായി സിറ്റിംഗ് എം പി എം കെ രാഘവൻ കളത്തിലിറങ്ങുമ്പോൾ കോഴിക്കോട് നോർത്ത് എം എൽ എ എ പ്രദീപ് കുമാറിനെ മത്സരരംഗത്തിറക്കി എൽ ഡി എഫ് മത്സരം കടുപ്പിക്കുകയാണ്. യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ പി പ്രകാശ് ബാബുവിനെ മത്സരിപ്പിക്കുന്നതിലൂടെ വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്ന മുന്നറിയിപ്പ് നൽകുകയാണ് എൻ ഡി എ. സിറ്റിംഗ് എം പി എം കെ രാഘവന്റെ ജനപ്രീതി വോട്ടായി മാറുമെന്ന് യു ഡി എഫ് കണക്കുകൂട്ടുന്നു. 2009 2014 വിജയം രാഘവന് ആവർത്തിക്കാൻ കഴിയുമെന്ന് യു ഡി എഫ് ഉറച്ചു വിശ്വസിക്കുന്നു. 2009 എന്ന ചെറിയ ഭൂരിപക്ഷം 2014 16683 വർദ്ധിപ്പിക്കാൻ രാഘവന് സാധിച്ചിട്ടുണ്ട്. 2014 മികച്ച ഭൂരിപക്ഷം കോഴിക്കോട് യു ഡി എഫിന് ലഭിക്കുമെന്ന തികഞ്ഞ പ്രതീക്ഷയിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ. പ്രചരണം ശക്തമായി പോകുന്നു, അനുകൂല അന്തരീക്ഷമാണ്. 2009 2014 ജനങ്ങൾ പൂർവാധികം ശക്തിയോടുകൂടി യു ഡി എഫിനെ സഹായിക്കാൻ തീരുമാനിച്ച ഒരു മാനസികാവസ്ഥയിലാണ്. അതുകൊണ്ട് പഴയതിനേക്കാളും വലിയ ഭൂരിപക്ഷം ഉണ്ടാകും എന്നാണ് എൻ്റെ വിലയിരുത്തൽ. പ്രവർത്തനമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഗ്രൗണ്ട് വർക്ക് തുടങ്ങി കുറേ കാലമായി. ഞാൻ 24x7 ആണ്, എല്ലാ 24 മണിക്കൂറും ഞാനുണ്ട്. അതുകൊണ്ട് അതിൻ്റെ തുടർച്ച എന്നല്ലാതെ ഇതിനായി വേണ്ടി മാത്രമുള്ള ഇലക്ഷൻ വർക്ക് നടത്തേണ്ട കാര്യമില്ല. എല്ലാ ദിവസവും ഇലക്ഷൻ വർക്ക് പോലെയാണ്. മറുവശത്ത് 2009 2014 കൈവിട്ട കോഴിക്കോട് ലോക്സഭാ മണ്ഡലം ഇത്തവണ തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിന് കീഴിലെ നിയമസഭാ മണ്ഡലങ്ങളിലെ എൽ ഡി എഫിന്റെ മികച്ച പ്രകടനവും ഒപ്പം എ പ്രദീപ് കുമാറിന്റെ ജനകീയതയും കാര്യങ്ങൾ അനുകൂലമാക്കുമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് പ്രവർത്തകർ. മണ്ഡലത്തിൽ നല്ല മേധാവിത്വമുണ്ടെന്നും വിജയം സുനിശ്ചിതമാണെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ പ്രദീപ് കുമാർ വ്യക്തമാക്കുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് നല്ല അനുകൂലമായ പ്രതികരണങ്ങളാണ് ശക്തമായിട്ടുള്ള. ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ കണ്ടില്ലേ, കോളനി നിവാസികൾ എല്ലാവരും കൂടിയാണ് വന്നത്. ഇതെങ്ങനെ ഒരു ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാർ മാത്രമല്ല. അപ്പോൾ ഇതേപോലുള്ള പ്രതികരണങ്ങൾ ഞങ്ങൾ ആദ്യം സ്ഥാപനങ്ങളിൽ ക്യാമ്പസുകളിലൊക്കെ പോയപ്പോൾ ഉണ്ട്. അപ്പോൾ നല്ല നിലയിലുള്ള പിന്നെ അന്തരീക്ഷമാണ്. അതിന് രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട്, വികസന ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇവരുടെ താല്പര്യങ്ങളുണ്ട്. നാട്ടിൽ നല്ല നിലയിൽ വികസനം നടക്കണം എന്നത് അതെല്ലാം നമുക്ക് അനുകൂലമായിട്ടുള്ള ഘടകങ്ങളാണ്. ഇവിടെ ഈ മണ്ഡലത്തിൽ വിജയം സുനിശ്ചിതമാണ്. പിന്നെ ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനത്തിൽ അതിൻ്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക, അതൊക്കെയാണ്. അഡ്വക്കേറ്റ് കെ പി പ്രകാശ് ബാബു സ്ഥാനാർത്ഥിയായി എത്തിയതോടെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ പ്രവർത്തകർ. മണ്ഡലത്തിൽ പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത നേതാവാണ് പ്രകാശ് ബാബു. മോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്ന് എൻ ഡി എ പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നു. മണ്ഡലത്തിൽ അട്ടിമറി വിജയം കൈവരിക്കാനാകുമെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി പ്രകാശ് ബാബു പ്രതികരിച്ചു. കോഴിക്കോട് 100% തികഞ്ഞ ആത്മവിശ്വാസമാണ്, അട്ടിമറി വിജയം കോഴിക്കോട് ഉണ്ടാകും. ഇവിടുത്തെ ജനങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വികസനമാണ്. ഇടത് വലത് മുന്നണികളുടെ സൗഹൃദ മത്സരത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള വോട്ടർമാരാണ് കോഴിക്കോട്. മാത്രമല്ല, അവർ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നാടിൻ്റെ വികസനമാണ്. രാജ്യത്ത് ആകപ്പാടെയുള്ള മൊത്തം വികസനം, ആ വികസനത്തിൻ്റെ മുന്നേറ്റം നടക്കുമ്പോൾ കഴിഞ്ഞ 58 കോഴിക്കോടും ബഹുദൂരം മുന്നേറി എന്നുള്ള നല്ല തിരിച്ചറിവ് വോട്ടർമാർക്കുണ്ട്. കോഴിക്കോട് നഗരം വികസനത്തിൻ്റെ പാതയിലാണ്, റെയിൽവേ വികസനത്തിൻ്റെ പാതയിലാണ്, ഹൈവേ വികസനത്തിൻ്റെ പാതയിലാണ്, എല്ലാം കൊണ്ടും മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ ഈ വികസനത്തിൻ്റെ മുന്നേറ്റത്തിൽ വളരെയധികം മുന്നോട്ട് പോയി എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞു. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചരണം സജീവമായി കഴിഞ്ഞു. ആരാകും കോഴിക്കോടിൻ്റെ അടുത്ത എം പി എന്നത് പ്രവചനാതീതമാണ്. ക്യാമറമാൻ ജിതിനൊപ്പം രാകേഷ് പാലാഴി, ടൈം ന്യൂസ്.